നമസ്കാരം ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പയ്യന്നൂർ ഖാദി കേന്ദ്രം ഖാദി സൗഭാഗ്യ ഓണം വിപണനമേള പയ്യന്നൂർ കേളോത്ത് ആരംഭിച്ചു. എംഎൽഎ ടി ഐ മധുസൂദനൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലയിലെ സർക്കാർ ഉദ്യോഗസ്ഥരും മറ്റു വരുമാനമുള്ളവരും ഖാദി മേഖലയ്ക്ക് താങ്ങാകാൻ ഉൽപ്പന്നങ്ങൾ വാങ്ങി സഹകരിക്കാൻ തയ്യാറാകണമെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് എംഎൽഎ ടി ഐ മധുസൂദനൻ പറഞ്ഞു. കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡ് പയ്യന്നൂർ ഖാദി കേന്ദ്രം ഖാദി ഓണമേള തുടങ്ങി. പയ്യന്നൂർ കേളോത്ത് ഖാദി ഗ്രാമസൗഭാഗ്യയിൽ ടി ഐ മധുസൂദനൻ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അധ്യക്ഷത വഹിച്ചു. പി ഷിജി, ടി സി മാധവൻ നമ്പൂതിരി എന്നിവർ സംസാരിച്ചു. പയ്യന്നൂർ പട്ട്, മസ്ലിൻ കുപ്പടം, 3D സിൽക്ക്, ബാത്തിക് കോട്ടൺ, കസാട്ട, ജൂട്ട് സിൽക്ക്, കോട്ടൺ തുടങ്ങി സാരികളുടെ പുതിയ നിര തന്നെ മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ബ്രാൻഡഡ് സമ്മർ കൂൾ ഷർട്ടുകൾ, കലങ്കാരി ഷർട്ടിംഗ്, മനില ജുബ്ബ, കുപ്പടം മുണ്ടുകൾ, പുളിയിരക്കര മുണ്ടുകൾ, മെനില തുണിത്തരങ്ങൾ, ചുരിദാർ ടോപ്പ് തുടങ്ങിയവയുടെ വൈവിധ്യങ്ങളായ ശേഖരവുമുണ്ട്. ഖാദിക്ക് കണ്ണൂരിന്റെ കൈത്താങ്ങ് പദ്ധതിയിൽ 5000 രൂപയുടെ ഖാദി ഉൽപ്പന്നങ്ങൾ അടങ്ങിയ കിറ്റ് 2999 രൂപയ്ക്ക് നൽകുന്ന പദ്ധതി ഇവിടെയും ലഭ്യമാകും. പയ്യന്നൂർ കേന്ദ്രത്തിനു കീഴിലെ 32 ഔട്ട്ലെറ്റുകളിലൂടെയും ഉൽപാദന കേന്ദ്രങ്ങൾ വഴിയും 15 കോടി രൂപയുടെ വിറ്റുവരവാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി ഉദ്ഘാടനം കഴിഞ്ഞിട്ടും പ്രവർത്തനം തുടങ്ങാത്തതിനാൽ ബുദ്ധിമുട്ടി വിദ്യാർത്ഥികൾ. കോവിഡ് സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററാക്കിയെങ്കിലും ഒരു രോഗിയെ പോലും പ്രവേശിപ്പിച്ചിട്ടില്ല. ആശുപത്രി പ്രവർത്തനം തുടങ്ങാതായതോടെ പരാതിയുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തി. കഴിഞ്ഞ ഫെബ്രുവരി 20 മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചർ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയുടെ ഉദ്ഘാടനം നടത്തിയത്. 14.45 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ആശുപത്രിയിൽ സ്ത്രീകളുടെയും ആരോഗ്യരക്ഷ, ഗർഭിണി പരിചരണം, പ്രസവാനന്തര ശുശ്രൂഷകൾ, ശിശുപരിചരണം എന്നിവയാണ് പ്രധാനമായും നടത്തേണ്ടിയിരുന്നത്. ആയുർവേദ ഡോക്ടർമാരെ കൂടാതെ അലോപ്പതി ഗൈനക്കോളജിസ്റ്റ്, ശിശുരോഗ വിദഗ്ധൻ, അനസ്തെറ്റിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, അൾട്രാസൌണ്ട് സ്കാനിംഗ്, കോൾസ്കോപ്പി എന്നീ ആധുനിക പരിശോധനാ സൌകര്യങ്ങളൊക്കെ ഒരുക്കിയിരുന്നു. എന്നാൽ കോവിഡ് 2 തരംഗം വന്നതോടെ ആശുപത്രി ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററാക്കി മാറ്റുകയായിരുന്നു. വിദ്യാർത്ഥികൾ ക്ലീനിംഗ് ചെയ്തതല്ലാതെ ഒരു രോഗിയെപ്പോലും ഇവിടെ പ്രവേശിപ്പിച്ചിട്ടില്ല. ഗൈനക്കോളജി ക്ലിനിക്കൽ പഠനത്തിനു പോലും പോസ്റ്റിംഗ് ലഭിക്കാത്തതോടെ വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിനാവശ്യമായ ഗൈനക്കോളജി പോസ്റ്റിങ്ങുകൾ കിട്ടാൻ നിരന്തരമായി ബുദ്ധിമുട്ട് അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ആ സാഹചര്യത്തിലാണ് അന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും നമ്മുടെ ആരോഗ്യമന്ത്രിയായ ശൈലജ ടീച്ചറും സ്ഥല MLA രാജശേഖരന്റെയും കൂടെ ഇടപെടലുകൾ മൂലം ഉണ്ടായ ഒരു അമ്മയും കുഞ്ഞും ആശുപത്രിയാണിത്. ഉദ്ഘാടനത്തിന് ഇത്ര മാസം ശേഷവും പോലും ഒരു വിദ്യാർത്ഥികൾക്ക് പോലും ഒരു ക്ലിനിക്കൽ പോസ്റ്റിംഗ് ലഭിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടില്ല. ഉദ്ഘാടനം കഴിഞ്ഞ മാത്രയിൽ തന്നെ ഇത് സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്റർ ആക്കുകയും അതിന് പൂർണ്ണ സന്നദ്ധമായി വിദ്യാർത്ഥികളെല്ലാം ഇത് വൃത്തിയാക്കി കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഒരൊറ്റ രോഗിയെ പോലും ഇവിടെ പ്രവേശിപ്പിച്ചത് മാത്രമല്ല, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ഒരു ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഇവിടെ ലഭിച്ചിട്ടില്ല. MLA, കളക്ടർ തുടങ്ങി എല്ലാവർക്കും പരാതി നൽകിയെങ്കിലും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ ആക്കിയെന്ന ഉത്തരവ് വന്നതിനാലാണ് ആശുപത്രിയുടെ പ്രവർത്തനം തുടങ്ങാൻ കഴിയാതായതെന്നാണ് അധികൃതർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനം. കോവിഡ് കാലം പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട സംസ്ഥാനത്തെ നെയ്ത്തു തൊഴിലാളികൾ ഓണവിപണിയിലാണ് ഇനി പ്രതീക്ഷ അർപ്പിക്കുന്നത്. തറികളുടെ ശബ്ദം നിലയ്ക്കാതിരിക്കാൻ, തനതു കൈത്തറിയുടെ പാരമ്പര്യം പ്രാദേശിക വ്യത്യസ്തതകളുടെ സമ്പന്നതയോടെ നിലനിർത്താൻ ഓണവിപണിയിൽ പ്രതീക്ഷ വച്ചിരിക്കുകയാണ് കൈത്തറി മേഖല. ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയുടെ ഊടും പാവുമായ കൈത്തറി വ്യവസായ മേഖല ഇന്ന് അതിജീവനത്തിന്റെ വഴികൾ തേടുകയാണ്. ഓണത്തിനും വിഷുവിനും ധാരാളം ആവശ്യക്കാർ എത്തുന്നതിനാൽ ഈ രണ്ടു സീസണുകളിലും വലിയ വിൽപ്പനയാണ് കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കോവിഡ് പ്രതിസന്ധിയിൽ ഉത്സവ സീസണുകൾ ഇല്ലാതായതോടെ കൈത്തറി സംഘങ്ങളുടെ സ്ഥിതി ഏറെ കഷ്ടത്തിലാണ്. നെയ്ത്തു കുറഞ്ഞു, നെയ്തെടുത്ത തുണികൾക്ക് വിൽപ്പനയില്ല, നിലനിന്നു പോകാനുള്ള വരുമാനം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് കൈത്തറി സംഘങ്ങൾ. കഴിഞ്ഞ 2 വർഷങ്ങളിലും പ്രളയം ഓണവിൽപ്പനയെ സാരമായി തന്നെ ബാധിച്ചിരുന്നു. കോളേജുകളിലും സ്കൂളുകളിലും ഓണക്കാല ആഘോഷങ്ങൾക്ക് നിറം മങ്ങിയതും ഈ മേഖലയ്ക്ക് തിരിച്ചടിയായി. ഇത്തവണയും സ്ഥിതി മറിച്ചല്ല.
പയ്യന്നൂർ തേരു കാനം മമ്പലം മണക്കാടി ഭാഗങ്ങൾ കൈത്തറിയുടെ കേന്ദ്രങ്ങളാണ്. ഒരു കാലത്ത് ഈ ഗ്രാമങ്ങളുടെ ഹൃദയമിടിപ്പ് തന്നെ തറികളുടെ ശബ്ദമായിരുന്നു. നല്ല ഗുണമേന്മയുള്ളതും ആകർഷകങ്ങളുമായ ഉൽപ്പന്നങ്ങളാണ് തൊഴിലാളികൾ തയ്യാറാക്കുന്നത്. ഇത് വിറ്റഴിക്കാൻ ഏറെ പ്രയാസമനുഭവിക്കുകയാണ്. എന്നാൽ കോവിഡ് സൃഷ്ടിച്ച പ്രതിസന്ധിയിൽ നിന്നും കരകയറാനായി ഒരു കൈത്താങ്ങായി പ്രവർത്തിക്കാൻ തുണിത്തരങ്ങൾ വിറ്റഴിക്കാനുള്ള ആലോചനകൾ നടന്നുവരികയാണ്. CPIM മുൻകൈയെടുത്ത് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താനുള്ള ശ്രമങ്ങൾ നടത്തിവരികയാണെന്ന് പയ്യന്നൂർ നഗരസഭ 25 വാർഡ് കൌൺസിലർ എം പ്രസാദ് പറയുന്നു. ഈ പയ്യന്നൂർ തെരു മമ്പലം കാനം തക്കേ മമ്പലം മണക്കാടി എന്നൊക്കെ പറഞ്ഞാല് കൈത്തറി ഗ്രാമങ്ങളാണ്. ഈ കൈത്തറിയുടെ ശബ്ദമായിരുന്നു ഈ നാടിൻ്റെ ഹൃദയതാളെന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. നല്ല നിലയിൽ പ്രവർത്തിച്ചു വന്നൊരു സ്ഥാപനമായിരുന്നു. ചില ഘട്ടങ്ങളിൽ ചില പ്രതിസന്ധികൾ നേരിട്ടുമെങ്കിൽ പോലും ഈ കോവിഡ് മഹാമാരി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രതിസന്ധി സൃഷ്ടിച്ചപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിക്കേണ്ടി വന്ന ഒരു വിഭാഗമാണ് ഈ കൈത്തറി മേഖലയിലുള്ളവർ. ഇവിടെ ഇപ്പോൾ നല്ല തുണിത്തരങ്ങളാണ് ഇവിടെ തൊഴിലാളികൾ ഉൽപ്പാദിപ്പിക്കുന്നത്. സാരി ഉണ്ട്, ചുരിദാറുണ്ട്, ഷർട്ടുണ്ട്, മുണ്ട്, ലുങ്കി, ബെഡ്ഷീറ്റ്, ഷാൾ, എല്ലാ സാധനങ്ങളും ഉണ്ട്. മെച്ചപ്പെട്ട സാധനങ്ങളുമാണ്. പക്ഷെ അത് വിറ്റഴിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഈ ഓണം വിഷു കാലത്ത് കണ്ണൂർ ജില്ലാ കേന്ദ്രങ്ങൾ സംഘടിപ്പിക്കുന്ന കൈത്തറി മേളകളിലൂടെ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ വിറ്റഴിക്കപ്പെടുന്നതാണ്. അത് വിറ്റഴിക്കാൻ പറ്റാതെ വന്നു ഈ കോവിഡ് സാഹചര്യത്തിൽ. ഇപ്പോൾ നാട്ടിലെ ജനങ്ങളാകെ അണിനിരന്നുകൊണ്ട് ഈ കൈത്തറിക്ക് ഒരു കൈത്താങ്ങി എന്ന നിലയിൽ വിപുലമായി ഈ തുണിത്തരങ്ങൾ വിറ്റഴിക്കാനുള്ള ആലോചന നടത്തി വരികയാണ്. തൊഴിലാളികൾ ഉപജീവനത്തിനായി മറ്റു തൊഴിലുകൾ തേടിപ്പോകേണ്ട അവസ്ഥയാണ്. കൊറോണ വ്യാപനം തുടരുന്ന സാഹചര്യത്തിൽ സാമ്പത്തിക മാന്ദ്യവും തൊഴിൽ നഷ്ടവും കൈത്തറി മേഖലയിലെ നഷ്ടക്കണക്ക് കൂട്ടുകയാണ്. പയ്യന്നൂർ തെരുമമ്പലം വിവേഴ്സ് സൊസൈറ്റിയിൽ ഏകദേശം 25 ലക്ഷത്തോളം രൂപയുടെ തുണിത്തരങ്ങൾ വിറ്റഴിക്കാൻ ബാക്കിയായുണ്ട്. സാധാരണ ഓണം വിഷു കാലയളവിൽ റിബേറ്റോടുകൂടിയാണ് ഇവ വിറ്റഴിക്കാറുള്ളത്. ഇപ്പോൾ കോവിഡ് പശ്ചാത്തലത്തിൽ വിൽപ്പന പ്രതിസന്ധിയിലാണുള്ളതെന്നും കഴിഞ്ഞ വിഷുക്കാലത്തും വിൽപ്പന പകുതിയായി കുറഞ്ഞെന്നും തെക്കേമമ്പലം വിവേഴ്സ് സൊസൈറ്റി പ്രസിഡന്റ് CV ബാബു പറയുന്നു. ഒരു 80 കാലഘട്ടത്തിൽ 1980 ഈ സ്ഥാപനം ചെയ്യുന്നത്. അതിൻ്റെ ഇടക്കാലത്ത് കൈത്തറിക്ക് ഉണ്ടായ പ്രതിസന്ധിയുടെ ഭാഗമായിട്ട് കുറച്ച് കാലം ഇത് പൂട്ടിക്കിടന്നു. പിന്നെ ആദ്യ പ്രസിഡന്റ് കോയിനാട്ടിനായിരുന്നു. അതിനുശേഷം ഭരണസമിതി മാറി മാറി വന്നതൊന്നും ഈ ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഈ കോവിഡാന്തര കാലഘട്ടം എന്ന നിലയിൽ വലിയ വിൽപ്പന സാധ്യതകൾ കുറഞ്ഞു വന്നിട്ടാണ്. നമ്മൾ സാധാരണ നമ്മളെ സാധനങ്ങൾ വിറ്റഴിക്കൽ കണ്ണൂർ പോലീസ് സംവിധാനയിൽ വിഷു, ഓണം, ക്രിസ്മസ് പോലെ സ്റ്റാളുകളിലാണ്. നമ്മളെല്ലാ ഏതാണ്ട് ഒരു 200-300 സാരി എല്ലാ കൊല്ലും വിറ്റഴിക്കുന്നതാണ്. പക്ഷെ ഇപ്പോൾ യൂണിഫോം തുണിത്തരങ്ങളുടെ വിൽപ്പന കൈത്തറിക്ക് ഏറെ കൈത്താങ്ങായിരുന്നുവെങ്കിലും കോവിഡ് പശ്ചാത്തലത്തിൽ സ്കൂളുകൾ തുറക്കാത്തതിനാൽ അതും നിലച്ചിരിക്കുകയാണ്. പരമാവധി വിൽപ്പനയ്ക്കായി ജനങ്ങൾ സഹകരിക്കണമെന്നും ഇദ്ദേഹം പറയുന്നു. തറികളുടെ ശബ്ദം നിലയ്ക്കാതിരിക്കാൻ തനതു കൈത്തറിയുടെ പാരമ്പര്യം പ്രാദേശിക വ്യത്യസ്തതകളുടെ സമ്പന്നതയോടെ സംരക്ഷിക്കാൻ ഈ ഓണത്തെ വരവേൽക്കാൻ കൈത്തറി മേഖലയ്ക്ക് ഒരു കൈത്താങ്ങായി കൈത്തറി സാരി, മുണ്ട്, കസവു സാരി, കസവുമുണ്ട് തുടങ്ങിയവ വാങ്ങി ഈ കോവിഡ് കാലത്ത് കൈത്തറി മേഖല നേരിടുന്ന പ്രതിസന്ധികൾ തരണം ചെയ്യുന്നതിന് നമുക്ക് ഓരോരുത്തർക്കും പങ്കുചേരാം. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. വൃക്കരോഗികൾക്ക് കൈത്താങ്ങായി മാടായി പഞ്ചായത്തിന്റെ ആശ്വാസം പദ്ധതി. ഒരു രോഗിക്ക് ഡയാലിസിസ് നടത്താൻ പ്രതിമാസം 4000 രൂപ പഞ്ചായത്ത് നൽകുമെന്ന് പ്രസിഡന്റ് സഹീദ് കായ്ക്കാരൻ പറഞ്ഞു. മാടായി പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്ന വൃക്കരോഗത്താൽ ഡയാലിസിസ് ചെയ്യുന്ന മുഴുവൻ രോഗികൾക്കും മാസത്തിൽ 4000 രൂപ നൽകുന്ന പദ്ധതി രൂപീകരിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായ്ക്കാരൻ അറിയിച്ചു. മാടായി പഞ്ചായത്ത് കിഡ്നി പേഷ്യന്റ് ആയിട്ടുള്ള ഡയാലിസിസ് ചെയ്യുന്ന രോഗികളെ സഹായിക്കുക എന്ന ഒരു പദ്ധതിയുമായിട്ട് ആശ്വാസം എന്ന ക്യാപ്ഷനോട് കൂടിയിട്ടാണ് പഞ്ചായത്ത് ഈ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് പഞ്ചായത്തിലെ മുഴുവൻ ഡയാലിസിസ് ചെയ്യുന്ന രോഗികളെയും സഹായിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം.
ആഴ്ചയിൽ 1000 രൂപ വെച്ച് ഒരു മാസത്തിൽ പരമാവധി 4000 രൂപ ഡയാലിസിസ് ചെയ്യുന്ന ആശുപത്രി അക്കൌണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കും. ഇതിനായി ആദ്യഘട്ടമായി 10 ലക്ഷം രൂപ തനത് ഫണ്ടിൽ നിന്നും വകയിരുത്തുന്നതിന് പഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുകയാണ്. മാസത്തിൽ നിരവധി തവണ ഡയാലിസിസിന് വിധേയമാകുന്ന രോഗികൾക്ക് ഇത് ഏറെ ആശ്വാസം നൽകുന്നതാണ്. രോഗികൾ അവരെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ കുറിപ്പ്, ഡയാലിസിസ് ചെയ്യുന്ന ആശുപത്രിയുടെ വിവരങ്ങൾ എന്നിവ പഞ്ചായത്ത് തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം ഹാജരാക്കിയാൽ തുടർ നടപടി പഞ്ചായത്ത് നിർവഹിക്കുന്നതാണെന്ന് സഹിത കായിക്കാരൻ പറഞ്ഞു. നിരവധി പാവപ്പെട്ട രോഗികൾക്ക് ഇത് ഏറെ ആശ്വാസകരമാകും. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘം ഖാദി ഓണമേള 2021 ആരംഭിച്ചു. പയ്യന്നൂർ MLA TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. ആവശ്യമുള്ളവർക്ക് ഓണക്കോടികൾ വീടുകളിൽ എത്തിക്കുന്ന പദ്ധതിയും മേളയോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിലായി നടക്കുന്ന ഖാദി ഓണമേളയുടെ ഉദ്ഘാടനം MLA TI മധുസൂദനൻ നിർവഹിച്ചു. പ്രസിദ്ധമായ ഖാദി ഉൽപ്പന്നങ്ങൾക്കു പുറമെ ഇന്ത്യയിലെ അതിപുരാതന ഖാദി ഗ്രാമങ്ങളിലെ വിദഗ്ധരും ഭാവനാസമ്പന്നരുമായ നെയ്ത്തുകാർ നെയ്തെടുക്കുന്ന ഖാദി മസ്ലിൻ സാരികൾ, ചുരിദാർ സെറ്റുകൾ, പയ്യന്നൂർ സ്പെഷ്യൽ ഷർട്ടുകൾ, മസ്ലിൻ ഡബിൾ മുണ്ടുകൾ, DT ബെഡ്ഷീറ്റുകൾ, പ്രകൃതിദത്തവും ആരോഗ്യദായകവുമായ ഉന്നക്കിടക്കകൾ, തലയിണകൾ എന്നിവയും കരകൌശല വസ്തുക്കളും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. ഫർക്ക ഗ്രാമോദയ ഖാദി സംഘം പുതിയതായി നിർമ്മിച്ച വിപണിയിലിറക്കുന്ന സെറ്റ് മുണ്ടുകൾ, ട്വിസ്റ്റഡ് മസ്ലിൻ ഷർട്ട് പീസുകൾ, തൂവെള്ളയും കോടിക്കളറിലുമുള്ള ഡബിൾ മുണ്ടുകൾ, ന്യൂ ജനറേഷൻ ഷർട്ടിങ്ങുകൾ, ലേഡീസ് ടോപ്പുകൾ എന്നിവയും 30% ഗവൺമെന്റ് റിബേറ്റോടുകൂടി വിൽപ്പന നടത്തും. ആവശ്യമുള്ളവർക്ക് ഓണക്കോടികൾ വീടുകളിൽ എത്തിക്കുന്ന പദ്ധതിയും ഒരുക്കിയിട്ടുണ്ട്. കൌൺസിലർ KK കുമാർ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. സംഘം പ്രസിഡന്റ് ഇ രാമചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംഘം സെക്രട്ടറി ഇ ബാലൻ, ട്രഷറർ പി രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. അഞ്ചാം പീടികയിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ നിന്നും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മൊബൈൽ ഫോണും പണവും കവർന്ന കേസിലെ പ്രതി വളപട്ടണം മന്ന മൂസ ക്വാർട്ടേഴ്സിൽ സി മുഹമ്മദ് ഷിബാസിനെ കണ്ണപുരം പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. കഴിഞ്ഞ ചൊവ്വാഴ്ച പകൽ 11 മണിക്കാണ് കവർച്ച നടത്തിയത്. അഞ്ചാം പീടികയിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ സ്റ്റെപ്പിന് മുകളിൽ സൂക്ഷിച്ച ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മൊബൈൽ ഫോണും 10,500 രൂപയും കവർന്ന കേസിലെ പ്രതി വളപട്ടണം മന്ന മൂസ ക്വാർട്ടേഴ്സിൽ സി മുഹമ്മദ് ഷിബാസിനെ കണ്ണപുരം പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. കഴിഞ്ഞ ചൊവ്വാഴ്ച പകൽ 11 മണിക്കാണ് കവർച്ച നടത്തിയത്. സമീപത്തെ വീടുകളിലെയും വ്യാപാര സ്ഥാപനങ്ങളിലെയും നിരീക്ഷണ ക്യാമറയിൽ മോഷണ ദൃശ്യങ്ങൾ പതിഞ്ഞതാണ് അന്വേഷണത്തിലേക്കുള്ള വഴിത്തിരിവായത്. കഴിഞ്ഞ ദിവസം വളപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെ തുടർച്ചയായി ഉണ്ടാകുന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ് അറിയിച്ചു. സാധാരണക്കാരുടെ ഉൾപ്പെടെ ആശ്രയ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ തകർക്കുന്നതിനുള്ള ഇത്തരം ശ്രമങ്ങൾക്ക് പിന്നിലെ ഗൂഢലക്ഷ്യം പുറത്തുവരിക തന്നെ വേണമെന്നും അധികൃതർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. 14 ബെഡുള്ള ICU 30 ബെഡ് കണ്ടെന്നെല്ലാം വിവാദ പോസ്റ്റുമായി കഴിഞ്ഞ ദിവസം വന്നയാൾ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട July 22 അതേ ICU ആ രോഗിക്ക് തൊട്ടടുത്തുണ്ടായിരുന്ന ചന്ദ്രമതി എന്ന രോഗിയുടെ മക്കളുടെ വെളിപ്പെടുത്തലെന്ന് പറഞ്ഞാണ് പുതിയ വാർത്ത വന്നിരിക്കുന്നത്. എന്നാൽ ഇപ്പറഞ്ഞ ICU ചന്ദ്രമതി എന്ന പേരിലൊരു രോഗി ഈ തീയതിയിലോ സമീപ ദിവസങ്ങളിലോ ജൂലൈ മാസത്തിലോ ഉണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുതയെന്നും ആശുപത്രിയിലെ ഒരു ICU ചന്ദ്രമതി എന്ന പേരിൽ ഒരു രോഗി ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. 1.5 വർഷമായി കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി കിച്ചണിൽ നിന്ന് കോവിഡ് രോഗികൾക്കുള്ള ഭക്ഷണം സൌജന്യമായി നൽകിവരുന്നത് ഇപ്പോഴും തുടരുന്നുണ്ട്. കൃത്യമായി പാക്ക് ചെയ്ത് ഇത് സമയത്ത് തന്നെ എത്തിച്ചും വരുന്നുണ്ട്. സർക്കാർ ആശുപത്രികൾ സംരക്ഷിക്കപ്പെടേണ്ടത് സാധാരണക്കാർ ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യമാണ്. നാടിന്റെ താൽപര്യം മാറുന്നും മാധ്യമപ്രവർത്തനത്തിന്റെ അന്തസ് തകർക്കുന്ന വിധവും പെരുമാറുന്ന ഇത്തരം കള്ളവാർത്താ സംഘത്തിനെതിരെ പത്രപ്രവർത്തക യൂണിയനും നിലപാട് സ്വീകരിക്കണമെന്നും കഴിഞ്ഞ 1.5 വർഷത്തിലധികമായി കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന ആരോഗ്യ പ്രവർത്തകരും രോഗികൾക്ക് കൃത്യമായി ഭക്ഷണം പാഴ്സൽ ചെയ്ത് സമയത്ത് എത്തിച്ചുകൊടുക്കുന്ന കമ്മ്യൂണിറ്റി കിച്ചണിന്റെ ഭാഗമായവരും ദുഷ്ടലാക്കോടെ ചിലർ ചെയ്യുന്ന തെറ്റായ പ്രചരണങ്ങളിൽ തകർന്നു പോകരുതെന്നും
കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട മൂന്നാം തരംഗഘട്ടമാണ് മുന്നിലുള്ളതെന്ന് പ്രത്യേകം ഓർമ്മിക്കണമെന്നും മെഡിക്കൽ സൂപ്രണ്ട് അഭ്യർത്ഥിച്ചു. ആശുപത്രിയെ തകർക്കുന്ന വിധമുള്ള വ്യാജവാർത്തയ്ക്കെതിരെ ജില്ലാ പോലീസ് മേധാവിക്ക് അടുത്ത ദിവസം തന്നെ പരാതി നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. സംസ്ഥാന സർക്കാരിന്റെ വാക്സിൻ വിതരണത്തിന്റെ അപാകതകൾ പരിഹരിക്കുക, കോവിഡ് പ്രതിരോധ വാക്സിനേഷൻ ക്യാമ്പ് വാർഡ് തലത്തിൽ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യുവമോർച്ച തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് തൃക്കരിപ്പൂർ താലൂക്ക് ഹോസ്പിറ്റലിന് മുന്നിൽ പോലീസ് തടഞ്ഞു. യുവമോർച്ച തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് യുവമോർച്ച ജില്ലാ സെക്രട്ടറി സാഗർ ചാത്തമത്ത് ഉദ്ഘാടനം ചെയ്തു. യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് സബിനേഷ് പേക്കടം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സമിതി അംഗം ടി കുഞ്ഞിരാമൻ, ബിജെപി മണ്ഡലം ജനറൽ സെക്രട്ടറി എ കെ ചന്ദ്രൻ, ബിജെപി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ശശിധരൻ ചെറുകാനം, എ വി സുധാകരൻ, യു രാജൻ, എ പി ഹരീഷ് കുമാർ, ബിജെപി തൃക്കരിപ്പൂർ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി കരുണാകരൻ, വൈസ് പ്രസിഡന്റ് രാജൻ കൊയങ്കര, അഭിറാം, ദിൽജിത്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. വൈദ്യുതി വിതരണ മേഖല സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ വൈദ്യുതി ജീവനക്കാർ നടത്തുന്ന അഖിലേന്ത്യാ പണിമുടക്കിന്റെ മുന്നോടിയായി നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സ് പയ്യന്നൂർ ഡിവിഷന്റെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ യോഗം സംഘടിപ്പിച്ചു. യോഗത്തിന് മുന്നോടിയായി ബൈക്ക് റാലിയും നടന്നു. വൈദ്യുതി വിതരണ മേഖല സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ വൈദ്യുതി ജീവനക്കാർ നടത്തുന്ന അഖിലേന്ത്യാ പണിമുടക്കിന്റെ മുന്നോടിയായി നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ യോഗം സംഘടിപ്പിച്ചു. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന യോഗം സിപിഐഎം പയ്യന്നൂർ ഏരിയ സെക്രട്ടറി വി കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കെ എസ് സി ബി വർക്കേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ ഡിവിഷൻ വൈസ് പ്രസിഡന്റ് സി വി വിനോദ് അധ്യക്ഷത വഹിച്ചു. സൂരജ് ടി പി, കെ കെ കൃഷ്ണൻ, എം എൻ പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കരിവെള്ളൂരിനെ കാർഷിക രംഗത്ത് സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കാർഷിക നഴ്സറിയുമായി കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക്. ഉൽപാദന രംഗത്ത് കുതിച്ചുചാട്ടം നടത്തുന്ന ഇനത്തിൽപ്പെട്ട തൈകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് കാർഷിക രംഗത്തു നടത്തിയ നീക്കങ്ങൾ ഏറെ പേരുകേട്ടതാണ്. ഒരുപക്ഷെ കാർഷിക രംഗത്ത് ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കിയ മറ്റൊരു ബാങ്ക് നമ്മുടെ പരിചയസീമയിൽ ഇല്ലെന്നു തന്നെ പറയാം. കാർഷിക നഴ്സറി സ്ഥാപിക്കുക വഴി കരിവെള്ളൂരിനെ കാർഷിക രംഗത്ത് സ്വയം പര്യാപ്തമാക്കുകയാണ് ലക്ഷ്യമിടുന്നത്. ഉൽപാദനത്തിൽ കുതിച്ചുചാട്ടം നടത്തുന്ന മേൽത്തരം തൈകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഒരു കാലത്ത് ഭക്ഷ്യക്ഷാമത്തിന് അറുതി വരുത്താൻ കേൾവികേട്ട സമരം നടത്തിയവരുടെ പിന്മുറക്കാരാണ് ഇന്ന് ഭക്ഷ്യസ്വയം പര്യാപ്തത ലക്ഷ്യമിടുന്നതെന്നതും ശ്രദ്ധേയമാണ്. ഇവിടെ ഇടവിട്ട് കൃഷിയിലെ അതിനൂതന രീതികളെക്കുറിച്ചുള്ള പരിശീലനവും ക്ലാസും ഉണ്ടായിരിക്കുമെന്ന് ബാങ്ക് പ്രസിഡന്റ് കെ നാരായണൻ പറയുന്നു. മാവ്, പ്ലാവ്, കമുക എന്നിവ മാത്രമല്ല ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈ, പപ്പായ തുടങ്ങി നിരവധി തൈകളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ഫാർമേഴ്സ് ക്ലബ്ബ് സെക്രട്ടറി കാനാ ഗോവിന്ദൻ നിർദ്ദേശങ്ങളുമായി സദാസമയവും ഇവിടെയുണ്ട്. ഒരു സ്ഥാപനമാണ് കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക്. കരിവെള്ളൂരിൻ്റെ സവിശേഷമായ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് വലിയ പ്രതിഫലനം സൃഷ്ടിക്കപ്പെട്ടൊരു സ്ഥാപനമാണ്. ആയിരക്കണക്കിന് ആളുകളുടെ കൂട്ടായ്മയും പ്രതിരോധവും കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു ബാങ്കാണ്. അതുകൊണ്ട് തന്നെ സാമൂഹ്യ പ്രതിബദ്ധത ഏറ്റവും നല്ല നിലയിൽ തന്നെ കൊണ്ടുപോകാൻ ഈ ബാങ്കിൽ ബാധ്യതയുണ്ട്. ഒരു സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത് സാമൂഹ്യ രംഗത്തിലുള്ള സേവനമാണ് അതിൻ്റെ മുഖ്യ ലക്ഷ്യം. നമ്മുടെ കാർഷിക രംഗത്തെ ഒരു വലിയ പ്രതിബന്ധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നഴ്സറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കരിവെള്ളൂരിൻ്റെ നാളെയുടെ പ്രതീക്ഷയാണ് ഈ നഴ്സറി. ഇത് ഇതിന്റെ ലക്ഷ്യം കൈവരിക്കുമെന്ന് തന്നെ വിശ്വസിക്കാം. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. മാടായിപ്പാറ തവരത്തടത്ത് ഓണത്തിന് ഒരുമുറ പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായുള്ള പച്ചക്കറി കൃഷി വിളവെടുപ്പ് നടന്നു. മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ ഉദ്ഘാടനം നിർവഹിച്ചു. മാടായിപ്പാറ ജൈവ വൈവിധ്യ കേന്ദ്രം മാത്രമല്ല ജില്ലയിലെ മികച്ച പച്ചക്കറി കൃഷി നടത്തുന്ന പ്രദേശം കൂടിയാണ്.
മാടായിപ്പാറ തവരത്തടം പ്രദേശത്ത് 5 ഏക്കർ സ്ഥലത്താണ് പച്ചക്കറി കൃഷി നടത്തിയത്. പയർ, വെണ്ട, ചീര, കയ്പ, വഴുതിന, മത്തൻ, വെള്ളരി, കക്കിരി, താലോരി എന്നിവയാണ് കൃഷി ചെയ്തത്. മാടായി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ കർഷകരുടെ കൂട്ടായ്മയിലാണ് പച്ചക്കറി കൃഷി നടത്തിയത്. മാടായിപ്പാറ തവരത്തടത്തെ പച്ചക്കറി കൃഷി വിളവെടുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് കായിക്കാരൻ ഉദ്ഘാടനം ചെയ്തു. പി ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. മാടായി കൃഷി ഓഫീസർ എം വിനോദ്കുമാർ, റഷീദ ഒടിയൽ, എസ് കെ പി വാഹിദ, എം പി കുഞ്ഞിക്കാതിരി, കെ ഗോവിന്ദൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കോവിഡ് കാലത്തും ഏറെ പ്രതിസന്ധി തരണം ചെയ്താണ് പച്ചക്കറി കൃഷിയിൽ 100 മേനി വിളയിച്ചത്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. വൈദ്യുതി ജീവനക്കാരുടെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ ജനസദസ് നടത്തി. സിപിഎം മാടായി ലോക്കൽ സെക്രട്ടറി എം രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി മേഖല, സ്വകാര്യവൽക്കരണ നയങ്ങൾ ചേർക്കുക, ക്രോസ് സബ്സിഡി, കാർഷിക സബ്സിഡി തുടങ്ങിയ സാധാരണ ജനങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ തടയുന്നതിനെതിരെയും 10 ഓഗസ്റ്റിന് വൈദ്യുതി തൊഴിലാളികൾ ഏകീകൃത സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പണിമുടക്കിന് അനുബന്ധമായുമാണ് ജനസദസ് സംഘടിപ്പിച്ചത്. എം രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എ വി പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. സോമി ജോസഫ്, സന്തോഷ് എം വി, അനിൽ പി വി, സിലി ജോൺ, ഫ്രാൻസിസ്, വിനോദ് ടി പി, സുകുമാരൻ എൻ വി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ഇരു കണ്ണുകളും കെട്ടി പാട്ടുപാടിക്കൊണ്ട് പിയാനോ വായിച്ച് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം നേടിയ ആർ കെ അമലയെ കെ എസ് യു പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റി അനുമോദിച്ചു. കെ എസ് യു പയ്യന്നൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആകാശ് ഭാസ്കരൻ ഉപഹാര സമർപ്പണം നടത്തി. കെ എസ് യു പയ്യന്നൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആകാശ് ഭാസ്കരൻ ഉപഹാര സമർപ്പണം നടത്തി. ചാൾസ് സണ്ണി അധ്യക്ഷത വഹിച്ചു. മാർട്ടിൻ എം ഡേവിഡ്, പ്രണവ് പി പി, ഹരികൃഷ്ണൻ എം ആർ, സൗരവ് വങ്ങാട്, സി ഷനുജ്, നിരഞ്ജൻ സഹദേവ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കെമിക്കൽ എഞ്ചിനീയറിംഗിൽ 3-ാം റാങ്ക് നേടിയ തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി പയ്യന്നൂർ കിഴക്കേ കണ്ടങ്ങാളിയിലെ പ്രണവ് കെ നാരായണനെ നന്മ വാട്സപ്പ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉപഹാരം നൽകി. എ പി ജെ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കെമിക്കൽ എഞ്ചിനീയറിംഗ് പ്രോസസ് കൺട്രോൾ എംടെക്കിൽ 3-ാം റാങ്ക് നേടിയ തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി പയ്യന്നൂർ കിഴക്കേ കണ്ടങ്ങാളിയിലെ പ്രണവ് കെ നാരായണനെ കണ്ടങ്ങാളി നന്മ വാട്സപ്പ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉപഹാരം നൽകി. നമുക്കറിയാം എംടെക്കിൽ 3-ാം റാങ്ക് നേടുക എന്ന് പറയുമ്പോൾ വളരെ കഠിനമായിട്ടുള്ള പരിശ്രമം നടത്തിയെങ്കിൽ മാത്രമേ സാധിക്കൂ എന്നുള്ളത് നമുക്കറിയാം. ആ ഒരു കഠിനമായിട്ടുള്ള പരിശ്രമം നടത്തി ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു വിജയം പ്രണവിനെ കരസ്ഥമാക്കാൻ വേണ്ടി സാധിച്ചു. നഗരസഭാംഗം കെ ബാലൻ അധ്യക്ഷത വഹിച്ചു. കെ ശ്യാമള, കെ ഷൈജു, സി ഷിജിൽ, ടി വി ഷീബ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഇക്കഴിഞ്ഞ SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഓലയമ്പാടി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. SSLC പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ ശിവാനന്ദ് കെ, മാധുരി എം, അശ്വിൻ കെ വി എന്നിവരെയും പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ അശ്വതി വി പി, അശ്വതി കെ വി എന്നിവരെയും ഓലയമ്പാടി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. ബി ജെ പി എരമംകുറ്റൂർ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ബാബു അരേമ്പത്ത്, യുവമോർച്ച മണ്ഡലം വൈസ് പ്രസിഡന്റ് ജിഷ്ണു പി ജെ, യുവമോർച്ച മണ്ഡലം സെക്രട്ടറി സുധീഷ് പനേന്തൽ, ശ്യാംപ്രസാദ് ഓലയമ്പാടി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പിലാത്ര. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.